ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കുസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അതായത് നമ്മൾ പെൻസിൽ വെട്ടുമ്പോൾ വേസ്റ്റോ സവോളയുടെ തൊലിയും പിന്നെ ടിഷ്യൂ പേപ്പറും വെച്ചാണ് ആ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഞാനൊരു ബ്ലൂ കളർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലെ നമ്മൾ ചെയ്യുന്നത് ഇതാ, ഈ പെൻസിൽ കിട്ടുന്ന ആ വേസ്റ്റ് വരത്തില്ല, അത് ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പിലാക്കിയാക്കി ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്ലവറായിട്ട് ഈ ബോട്ടിലിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിത് ഇത്ര ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഐഡിയ അനുസരിച്ചൊക്കെ ഒട്ടിച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൽ മാത്രമേ ഒട്ടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഈ പൂക്കളെല്ലാം പെയിൻ്റ് അടിച്ചെടുക്കാം. നമുക്ക് ഇനി ഫ്ലവറിന് റെഡ് കളർ അടിച്ചെടുക്കാം. ഇഷ്ടമുള്ള കളർ നിങ്ങൾ അടിക്കുക. ഇപ്പോൾ റെഡ് കളർ അടിക്കാം. ഈ ഫ്ലവേഴ്സ് ഫുള്ള് റെഡ് കളർ അടിക്കാം. ഞാൻ എല്ലാ പൂക്കൾക്കും പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ കാണുന്ന ഭാഗങ്ങൾക്കൊക്കെ പുറത്തും അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലൊന്നും അടിച്ചിട്ടില്ല, മേൽഭാഗങ്ങളിലൊക്കെ പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വള്ളികൾ ഒട്ടിച്ചെടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ വള്ളി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പശ നമ്മുടെ കയ്യിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് പിടിച്ച് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി. ആദ്യം ഒന്ന് ചുരുട്ടിയിട്ട് ചെയ്യുക. ആവശ്യമുള്ളത്ര വള്ളി ചെയ്തെടുക്കാം. നമ്മുടെ വള്ളി റെഡി ആയിട്ടുണ്ട്. ഇപ്പം രണ്ടെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആവശ്യമുള്ളത്രയും ചെയ്തെടുക്കുക. നമുക്ക് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തണ്ടുകളെല്ലാം നമുക്ക് ഗ്രീൻ കളർ പെയിൻറ് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ നമ്മളുടെ ബോട്ടിലെ വള്ളികളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സവോളയുടെ ആ തൊലി എല്ലാം കളറും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ സവോളയുടെ തൊലി കൂടി ഒട്ടിച്ചെടുക്കാം. എല്ലാം ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ലീഫൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യെല്ലോ കളർ വെച്ചത് ഇതിലൊക്കെ ചെറിയ ചെറിയ വരകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ എല്ലാ ലീഫയിലും യെല്ലോ കളർ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൂവിൻ്റെ നടുക്കായിട്ട് യെല്ലോ കളർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ടിലിൻ്റെ നെക്ക് പോർഷനിൽ ഇതാ ഇത് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു ബോ പോലത്തെ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ പഴയ ക്ലിപ്പിൻ്റെയാണ്. എൻ്റെ പല്ലൊക്കെ കളഞ്ഞിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഇത് എൻ്റെ ഒരു ഹെയർ ബോയുടെ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള സാധനം വെച്ച് നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോട്ടിൽ കാണാൻ നല്ല ലുക്കായിട്ടുണ്ട് അല്ലേ. അപ്പം ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ഹെൽപ്പ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.